ഞാൻ വർഷങ്ങളായിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്. ജങ്ക് ഫുഡ്സും കുറേ നാളായിട്ട് കഴിക്കുന്നില്ല. വീട്ടിലെ ആഹാരത്തിലാണെങ്കിൽ വലിയ ഫാറ്റും ഓയിലും ഒന്നുമില്ല. പക്ഷെ ഇതൊക്കെയായിട്ടും എൻ്റെ വയറ് മാത്രം കുറയുന്നില്ല. ജിമ്മിലും മറ്റും സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് വയർ കുറയ്ക്കുന്നത്, വയറ്റിലെ ഫാറ്റ് എങ്ങനെ കളയും. അപ്പം നിങ്ങൾക്കും ഇതേ ചോദ്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം നിങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള മിസ്റ്റേക്സും അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുള്ളതായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് അൺലോക്ക് ഫിറ്റ്നസ്. നമ്മുടെ വയറ്റിൽ അല്ലെങ്കിൽ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ഫാറ്റ് കളയുന്നത് നമ്മൾ സ്പോട്ട് റിഡക്ഷൻ അല്ലെങ്കിൽ ടാർഗറ്റഡ് ഫാറ്റ് ലോസ് എന്നാണ് പറയുന്നത്. നമ്മൾ ടി വിയിലും മറ്റും പല പരസ്യങ്ങളും കാണാറുണ്ട്, ഫാറ്റ് ബേൺ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ആബ് മെഷീൻസ്. ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ മാസത്തിൽ വയറ്റിൽ മൊത്തം ഫാറ്റ് പോകും. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ യൂട്യൂബ് എടുത്താലും ആയിരക്കണക്കിന് വീഡിയോസ് കാണും ആബ് വർക്കൗട്ട്സിൻ്റെ, അതായത് സിക്സ് പാക്ക് ഇൻ സിക്സ് വീക്സ്, എയ്റ്റ് പാക്ക് ഇൻ എയ്റ്റ് വീക്സ് എന്നൊക്കെ പറഞ്ഞ് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വീഡിയോസ് അതിനകത്ത് കാണാമായിരിക്കും. നമ്മൾ അതെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വല്ല ആബ് റേസ് അല്ലെങ്കിൽ ലെഗ് റേസസോ അല്ലെങ്കിൽ ആബ് ക്രഞ്ചസോ അതിൻ്റെ തന്നെ പല വേരിയേഷൻസോ ഒക്കെ തന്നെയായിരിക്കും. ഇത് കണ്ടുകൊണ്ട് പലരും ഈ പറഞ്ഞ ഫാറ്റ് ബേൺ ടാബ്ലറ്റ്സ് മേടിച്ച് കഴിക്കും, അല്ലെങ്കിൽ ആബ് മെഷീൻസൊക്കെ വീട്ടിൽ മേടിച്ച് വെച്ച് മണിക്കൂറോളം വർക്കൗട്ട് ചെയ്യും, കാർഡിയോ കുറേ ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള ആബ് വർക്കൗട്ട്സ് നോക്കി കുറേ മണിക്കൂറോളം ജിമ്മിൽ കടന്ന് ചെയ്യും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്പോട്ട് റിഡക്ഷൻ പോസിബിൾ ആണോ എന്ന് നമ്മൾ ആദ്യം നോക്കണം. എന്നാൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും എഫക്റ്റ് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ഇതിന് പിന്നിലുള്ള സയൻസ് എന്താ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് സെൽസിനകത്ത് ഫാറ്റ് അടങ്ങിയിരിക്കുന്നത് ട്രൈഗ്ലിസറൈഡ്സിൻ്റെ ഫോമിലാണ്. അപ്പോൾ ഈ ട്രൈഗ്ലിസറൈഡ്സ് ഒരിക്കലും നമ്മുടെ മസിൽ സെൽസിന് അതുപോലെ തന്നെ ആസിഡ് ഉപയോഗിക്കാൻ പറ്റില്ല, ഫ്യൂവലിനായിട്ടോ അല്ലെങ്കിൽ എനർജിക്കായിട്ടോ. അപ്പോൾ ഈ ട്രൈഗ്ലിസറൈഡ്സ് ബ്രേക്കായി ഗ്ലിസറോളും ഫ്രീ ഫാറ്റി ആസിഡ്സും നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് പോകും. അതിൽ നിന്നാണ് മസിൽസ് ഈ പറഞ്ഞ പോലെ ഫ്യൂവൽ എടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ബ്ലഡ് നമ്മുടെ ശരീരം മൊത്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് എവിടെ നിന്നെങ്കിലുമൊക്കെ ആയിരിക്കും ഈ പറഞ്ഞ പോലെ ഫ്യൂവൽ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും സ്പോട്ട് റിഡക്ഷൻ പോസിബിൾ അല്ല. രണ്ടാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് പല റിസർച്ചസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ റിസർച്ച് നടത്തി നല്ലൊരു റിസർച്ച് നടത്തിയത് ടെന്നീസ് പ്ലേയേഴ്സിനാണ്. നമുക്കറിയാം അവർക്ക് ഏതെങ്കിലും ഒരു ഡോമിനൻറ്റ് ഹാൻഡ് കാണും, ഒന്നുകിൽ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ്. അപ്പം ഇവരിൽ ഒരു സെർട്ടൺ പീരീഡിൽ നടത്തിയ ഒരു ടെസ്റ്റിൽ മനസ്സിലായെന്ന് വെച്ചാൽ ഇവരുടെ രണ്ട് കയ്യിൽ നിന്നും ഒരേപോലെ തന്നെയാണ് ഫാറ്റ് ലോസ് ആയത്. അതൊരു ക്ലിയർ എവിഡൻസ് ആണ് ഒരിക്കലും സ്പോട്ട് റിഡക്ഷൻ പോസിബിൾ അല്ല. സ്പോട്ട് റിഡക്ഷൻ പോസിബിൾ ആയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു കൈ, അതായത് അവരുടെ ഡോമിനൻ്റ് ഹാൻഡിൽ നിന്ന് കൂടുതൽ ഫാറ്റ് പോകണമായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി സ്പോട്ട് റിഡക്ഷൻ പോസിബിൾ അല്ല. പിന്നെ എങ്ങനെ വയറ്റിലെ ഫാറ്റ് കളയും? അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, നമ്മുടെ ശരീരത്തിൽ ഓവറോൾ ഫാറ്റ് കുറയ്ക്കുക. നമ്മുടെ ഓവറോൾ ഫാറ്റ് കുറയ്ക്കുക എന്ന് വെച്ചാൽ എൻ്റെ ബോഡിയിലെ ഫാറ്റ് കുറയുമ്പോൾ വയറ്റിലെ ഫാറ്റും കുറയും. ഇനി അതെങ്ങനെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഡയറ്റിംഗ് മനസ്സിലാക്കണം. അതായത് നമുക്ക് എല്ലാവർക്കും ഒരു മെയിൻ്റനൻസ് കാലറി ഉണ്ട്. ഞാൻ എൻ്റെ മെറ്റബോളിസം, എൻ്റെ ഡെയിലി ആക്ടിവിറ്റീസും, എൻ്റെ ഏജ്, വെയിറ്റ്, ഹൈറ്റ് ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു മെയിൻ്റനൻസ് കാലറിയാണ്. അപ്പം അത്രയും കാലറിയാണ് ഞാൻ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നത്. അത്രയും തന്നെ കാലറി എനിക്ക് ആഹാരത്തിൽ നിന്ന് ഒരു ദിവസം കിട്ടുവാണെങ്കിൽ എൻ്റെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ കിട്ടും. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഡയറ്റിംഗ്. അപ്പം തടി കൂട്ടാൻ അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടാൻ ആഗ്രഹിക്കുന്നവർ ഈ പറഞ്ഞ പോലെ മെയിൻ്റനൻസ് കാലറിക്കാനും കൂടുതൽ കഴിക്കുക, വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നത് മെയിൻ്റനൻസ് കാലറിക്കാനും കുറച്ച് കഴിക്കുക. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ഈ വെയിറ്റ് കുറയ്ക്കാൻ വരുമ്പോൾ ഞാൻ പറയാറുണ്ട് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാനല്ല ശ്രദ്ധിക്കണം, പകരം ബോഡി കോമ്പോസിഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ബോഡി കോമ്പോസിഷൻ ഇമ്പ്രൂവ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഫാറ്റ് ലോസ് ആണ് ഉണ്ടാക്കുന്നത്, വെയിറ്റ് ലോസ് അല്ല. വെയിറ്റ് എന്ന് പറയുമ്പം ഫാറ്റ്, മസിൽ, വാട്ടർ, പല കാര്യങ്ങളും വരും. നമുക്ക് ഫാറ്റ് ലോസ് ആണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിൻ്റനൻസ് കാലറി നമ്മൾ കണ്ടുപിടിക്കുക, അതിൽ നിന്നൊരു ചെറിയ ഡെഫിസിറ്റ് ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ 2500 കാലറീസ് ആണ് നമ്മുടെ മെയിൻ്റനൻസ് എങ്കിൽ നമ്മളൊരു ഒരു 2200 കാലറീസ് അല്ലെങ്കിൽ 2300 കാലറീസ് ഒരു 300 കാലറി ഡെഫിസിറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ തന്നെ കൃത്യമായി കറക്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് പ്രോട്ടീൻ, കാർബ്സ് ആൻഡ് ഫാറ്റ് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റ് ലോസ് മാത്രം ഉണ്ടാക്കാം. അപ്പോൾ എപ്പോഴും ഡയറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് മെയിൻ്റനൻസ് കാലറി എന്നൊരു ചെറിയ ഡെഫിസിറ്റ് ഉണ്ടാക്കുക, ഇതിൻ്റെ പ്രൊപ്പോർഷനും കറക്റ്റായിട്ട് കൊടുക്കുക, അപ്പോൾ നമുക്ക് ഫാറ്റ് ലോസ് മാത്രം ഉണ്ടാക്കാൻ പറ്റും. ഇനി വർക്കൗട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ വർക്കൗട്ട് നമ്മൾ ഒരിക്കലും ചെയ്യുന്നത് ഫാറ്റ് ലോസിന് വേണ്ടിയില്ല. നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്താലും, ഇപ്പം ആബ് വർക്കൗട്ട് ചെയ്താലും, ചെസ്റ്റ് വർക്കൗട്ട് ചെയ്താലും, ലെഗ് വർക്കൗട്ട് ചെയ്താലും, എല്ലാം ചെയ്താലും നമ്മൾ കാലറി ഡെഫിസിറ്റ് ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫാറ്റ് പോകും. അതുകൊണ്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് ഒരിക്കലും ഫാറ്റ് ലോസിന് വേണ്ടിയില്ല. വർക്കൗട്ട് ചെയ്യുന്നത് മസിൽ സ്ട്രെങ്ത് കൂട്ടാനാണ്, അല്ലെങ്കിൽ മസിൽ ഗെയിനിന് വേണ്ടിയിട്ടാണ്. ഇതിനു വേണ്ടി ആയിരിക്കണം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ വയറ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ മെയിൻ്റനൻസ് കാലറി കണ്ടുപിടിക്കുക, അതിനുള്ള അതിൻ്റെ ഫോർമുല ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് മെയിൻ്റനൻസ് കാലറി കണ്ടുപിടിക്കുക, അതിൽ നിന്നൊരു 200-300 കാലറി ഡെഫിസിറ്റ് ഉണ്ടാക്കുക, എന്നിട്ടൊരു പ്രോപ്പർ ഡയറ്റ് പ്രിപ്പയർ ചെയ്യുക. അതിനകത്ത് പ്രോട്ടീൻ, കാർബ്സ്, ഫാറ്റ് ഇത് മൂന്നും കൃത്യ അളവിൽ കാണണം.
അപ്പോൾ അതിൽ നിന്ന് തന്നെ ഫാറ്റ് ലോസ് ഉണ്ടായിക്കോളും, കാരണം നിങ്ങൾ ഓൾറെഡി ഡെഫിസിറ്റാണ്. പിന്നെ കൃത്യമായി റെസിസ്റ്റൻസ് ട്രെയിനിങ്, നമ്മുടെ ഓരോ ശരീരഭാഗത്തിനുള്ള വർക്ക്ഔട്ട്സ്, ഇപ്പോൾ ചെസ്റ്റ് വർക്കൗട്ട്, ബാക്ക് വർക്കൗട്ട്, ലെഗ് വർക്കൗട്ട്, അതുപോലുള്ള പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മസിലിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഫാറ്റ്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ വേണം നമ്മൾ വയറ്റിലെ ഫാറ്റ് കളയാൻ. അപ്പോൾ കുറച്ച് പേഷ്യൻസ് വേണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. കാരണം നമ്മുടെ കയ്യിലും മുഖത്തും ചെസ്റ്റിലും എല്ലാം പോകുന്നത് പോലെ തന്നെയാണ് വയറ്റിൽ പോകുന്നത്. വയറ്റിൽ കുറച്ച് കൂടുതൽ ഫാറ്റ് സെൽസ് ഉണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടെ സമയം എടുക്കും. പക്ഷേ ഇങ്ങനെ വേണം നമ്മൾ എപ്പോഴും ഫാറ്റ് ലോസ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ വയറ് കുറയ്ക്കാൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ കീപ് സപ്പോർട്ടിങ്, കീപ് വാച്ചിങ്. താങ്ക് യു.